മലയാളി തനിമ നമ്മുടെ സ്വന്തം നമ്മുടെ വീടിന്റെ അടുത്തുള്ളത് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ മാളവികയിലുള്ള എനിക്ക് തോന്നുന്ന ഒരുമാതിരി ലൈക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളി തനിമയുള്ള വി കൻ സീ ലൈക്ക് ഒരു കവിമാധവൻ, മഞ്ജു വാര്യർ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? അവരെന്ന് പറഞ്ഞ വേറൊരാളെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, സെയിം ആണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, മലയാളി മനസ്സുകളില് സ്വന്തമായിട്ട് ഒരു ഇടം നേടിയ വ്യക്തിയാണ്. ഒരു നല്ല കൈയടി കൊടുക്കാം എല്ലാവരും ചേർന്ന് തൊഴിൽ. ഗംഭീരമായിട്ടുള്ള വർഷം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓ മൈ ഗോഡ്. പിന്നെ എന്നെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഇഷ്ടമായിരിക്കില്ല പലർക്കും. അതായത് ഞാൻ അത്ര സ്ക്രീൻ സ്പേസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ ഐ തിങ്ക് റീസെന്റ്ലി ആണ് കുറച്ചും കൂടെ ഫെമിലിയർ ആയി തുടങ്ങിയത്. അത്രയും സ്ക്രീൻ സ്പേസ് ഒക്കെ ചെയ്ത് പലർക്കും മനസ്സിലായത് ഇപ്പൊ ജോസഫ് കൊറിഞ്ചു എന്നൊക്കെ പറയുമ്പോ. അല്ലാതെ എനിക്ക് തോന്നുന്നു എന്നെ പേഴ്സണലി അറിയുന്ന ആ ഒരു ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇപ്പോഴും എനിക്ക് കൂടെ ഉണ്ടായിട്ടുള്ളതും. അപ്പൊ എന്നെ മനസ്സിലാക്കി എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വർഷങ്ങൾ കടന്നുപോയി എന്നറിയാതെ ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. അപ്പോ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. തുടർന്നും ഞാൻ ഇതേ ഒരു സ്നേഹവും സപ്പോർട്ടും എന്താ പറയാ പ്രാർത്ഥനയും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്കും നല്ല ക്യാരക്ടർ നല്ല സിനിമകൾ എനിക്കും ചെയ്തു തരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അതുണ്ടാവും. ഇനിയുള്ളതിലും നിങ്ങളുടെ ഈ തുടർച്ചയായിട്ട് സപ്പോർട്ടും സ്നേഹവും എപ്പോഴും കൂടെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. 23 ഗംഭീരമാണ് മാളവികയ്ക്ക്. റൈറ്റ്, ബിഗ് സ്ക്രീനിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന സിനിമകളുടെ പ്രതീക്ഷകൾ കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഇപ്പൊ റീസെന്റ് പത്മിനി ആൻഡ് കുറുക്കനാണ് റിലീസായത്. ഇനിയിപ്പോ ദിലീപ് എന്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് D14. ഇനിയും ടൈറ്റിൽ ഇട്ടിട്ടില്ല. അപ്പോ അതിന്റെ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു. ഇതാ ഇവിടുന്ന് നേരെ ഇപ്പോ അങ്ങോട്ട് ഇങ്ങനെ പോകുന്ന കട്ടപ്പനയിലേക്ക് ചെറിയൊരു പോർഷനും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. പിന്നെ 13 രാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി അപ്കമിങ് റിലീസിനുണ്ട്, കൺഫേം ആയിട്ടില്ല ഡേറ്റ് ഒന്നും. അതില് വിഷ്ണു കൃഷ്ണൻ, ഷൈൻ ടോം, ദീപക് പരമ്പോൾ ഇവരൊക്കെയാണ് ഉള്ളത്. പിന്നെ പിന്നെ റിലീസ് ആവാനില്ല. 13 രാത്രി. പിന്നെ ഇപ്പൊ നാദൃശ് എനിക്കിടെ വേറൊരു പ്രോജക്റ്റിലും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് രണ്ടും കഴിഞ്ഞാൽ എപ്പോഴാ റിലീസ് ഒന്നും കൺഫേം ആയില്ല, ബട്ട് സൂൺ ഉണ്ടാവും. നല്ല ഗംഭീരമായിട്ടുള്ള വർഷങ്ങളാണ്. ചേച്ചി, നല്ല ഗംഭീരമായിട്ടുള്ള വർഷങ്ങളാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഉദ്യമായി പ്രവർത്തിക്കുകയും ചെയ്ത വിഭജനത്തിന്റെ വലിയ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാ അനുമതിയോടും കൂടി ഇപ്പോൾ മാളവിക ഈ ഒരു ഷോപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യണം. നല്ലൊരു കൈയടി കൊടുക്കാം എല്ലാവരോടും ചേർന്ന്.